ഞാൻ ഇങ്ങനെ ജോർജ് കുട്ടിയായിരുന്ന കാലത്ത് കന്നാലി തീറ്റ നടക്കുകയായിരുന്നു. അപ്പൊ എന്റെ അമ്മ എന്നോട് പറഞ്ഞു, നിന്റെ വായ വിസ്താരത്ത് തുറക്കുക, ദൈവം തുറത്തുകൊള്ളും. അങ്ങനെ വായ വിസ്താരത്ത് തുറക്കാൻ തുടങ്ങിയത് കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടായത്. പാവപ്പെടിച്ച അമ്മ പറഞ്ഞു, വാ തുറക്കാനാണ്, പക്ഷെ വിഴുങ്ങരുത്, മറ്റുള്ളവർക്ക് കൊടുക്കണം, സ്വാർത്ഥത പാടില്ല. ആ പ്രമാണം വച്ചിട്ട് ഈ പ്രാവശ്യം ഈ 30 ഏക്കർ സ്ഥലം അല്ല 300 ഏക്കർ സ്ഥലം ഇന്ത്യയിൽ എല്ലായിടത്തുള്ളത് സഭയുടെ പേരിലാണ്. പാപി എന്റെ പേരിലുണ്ടായാൽ ഞാൻ നശിക്കും. മിത്രാച്ചന്മാരുടെ പേരിൽ സമ്പാദിച്ചാൽ നരകത്തിൽ പോകും. മിത്രാച്ചന്മാരുടെ പേരിൽ സമ്പാദിക്കാൻ പാടില്ല. സഭയുടെ പേരിലും പാവങ്ങളുടെ പേരിലും സമ്പാദിക്കും. ഞാൻ എല്ലാവരെയും പഠിപ്പിച്ചു എന്ന് പറയുന്നെങ്കിലും ഒരു കാതോലിക്കായി പഠിപ്പിച്ചത് എന്റെ അഭിമാനം. ഇപ്പോഴത്തെ ബാബായെ പഠിപ്പിച്ചതുകൊണ്ട് എന്നെ എപ്പോഴും എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു വിഷയമാണ്. വേറെ കാതോലിക്കായുടെ ഗുരുവാകാൻ എനിക്ക് ഭാഗ്യമില്ല, അദ്ദേഹം നടന്ന ഭാഗ്യമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവത്തെ ഓർത്ത് ഈ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മാനവരാശിക്ക് വേണ്ടി പരിപത്രപ്പുറത്ത് പറഞ്ഞു പറഞ്ഞതുപോലെ പ്രശ്നങ്ങളാണ്. മാനവരാശി മുഴുവനും വിശ്വാസത രക്ഷപ്രാപിക്കും പ്രവൃത്തിയിൽ ആണ് ദൈവം നോക്കുന്നത്. ആ പ്രവൃത്തിക്കനുസരിച്ച് വിശ്വാസം ഉണ്ടെങ്കിൽ രക്ഷപ്രാപിക്കും, അത് മരണാനന്തരമാണെങ്കിൽ രക്ഷപ്രാപിക്കും. പ്രാർത്ഥിക്കണം, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സ്വാർത്ഥന്മാരുടെ എണ്ണം കുറയണം, നന്മ ചെയ്യുന്നവരുടെ എണ്ണം കൂടണം. കോടീശ്വരന്മാരാവശ്യമില്ല, ദരിദ്രന്മാരാവശ്യമില്ല. ദരിദ്രന്റേത് പിടിച്ചുവച്ചാണല്ല കോടീശ്വരന്റെ കയ്യിലിരിക്കുന്നത്. അവൻ പാവം കൊടുക്കുന്നവർ മനുഷ്യനല്ല, മൃഗമാണ്. സ്വാർത്ഥന്മാർ മൃഗങ്ങളാണ്, കോടീശ്വരന്മാർ മൃഗങ്ങളാണ്. ആ മൃഗീയത വിളിച്ചിട്ട് സ്നേഹം വരുമ്പോൾ മനുഷ്യരാകും. അതുകൊണ്ട് ബാബ പറയുന്നത് ഞാൻ ഉദാഹരണം പറഞ്ഞു കൊടുത്തു.